മാവേലി തമ്പുരാൻ ഇപ്പോൾ എത്തുന്നത്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അഞ്ചാം ക്ലാസ്സിലാണോ? ആ അപ്പൊ ഓണൊക്കെ അടിച്ചു കൊടുക്കണ്ടേ? ആ കൊറോണ ഒക്കെ അല്ല. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ആ ഇനി അവിടെ പോട്ടോ, അവിടെ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ആർക്കെ പാട്ട് പാടാനറിയാ? ഓണപ്പാട്ട് പാട്ട് പാടോ? ഒരു പാട്ട് ഇല്ലേ, നീ പാടോ? ആ ഒന്ന് പാടിയ ഏതെങ്കിലും പാട്ട്, പാട്ട് പാടോ? ആ ആ ഒന്ന് പാടിക്കോ. വാവണിരാവ് മലയാളച്ചുണ്ടിൽ തിരുവോണപ്പാട്ട്. അത്രേ ഉള്ളോ? ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. മാവേലി തമ്പുരാൻ എഴുന്നള്ളുന്നേ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. പാട്ട് പാടോ? ആ അങ്ങനെ ഒരു പാട്ട് മാവേലി തമ്പുരാൻ വേണ്ടി ഒരു പാട്ട് പാടിക്കോ. ഓണത്തുമ്പി പാടു ഓരോരാവും നീ ഓർമ്മകൾ മേയും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. അടിപൊളി, 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 അടിപൊളി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഓണാശംസകൾ. നോക്കി പോണേ, നോക്കി പോണേ. ആ ഓണാശംസകൾ, ഓണാശംസകൾ. ഹാപ്പി ഓണം, ആ ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ആ ദാദാ ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഫാദർ സിബി ഡിപ്പോൾ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ഈ വർഷത്തെ ഓണാഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷമുള്ള ഒരു ഓണമാണിത്. കഴിഞ്ഞ 2-3 വർഷത്തെ ഓണം കൊറോണ കാലഘട്ടത്തിൻ്റെയും അതുപോലെ മറ്റ് ദുരിതങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നിന്നൊരു ചെറിയൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇപ്പോൾ നമ്മുടെ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മലയാളികളെല്ലാവരും ഉത്സവ ആവേശത്തിലാണ് ഈ വർഷം ഓണം ആഘോഷിക്കുക. ഈ അവസരത്തിൽ നിങ്ങളവിടെ വന്നതിനും ഓണാശംസകൾ ഞങ്ങൾക്ക് കൈമാറിയതിനും ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള ഓണാശംസകളും അവസരത്തിൽ നിങ്ങൾക്ക് നേരിടും. സ്കൂൾ മാനേജ്മെൻറ്റിനും സ്കൂളിനും എല്ലാവിധത്തിലുള്ള ആശംസകൾ, ഓണാശംസകൾ. ദൃശ്യ ടി വിയുടെ വകയും മാവേലി തമ്പുരാൻ്റെ വകയും. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. നിൻ്റെ ക്ലാസ് വേണോ? ആ നിൻ്റെ പേരെന്നാ? ആ ഹാ അടിപൊളി. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അക്ഷിത, ആ അക്ഷിതയ്ക്ക് മാവേലിയുടെ കൊട കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. വട്ടരു വടം ഭീമാ. അതെ, നമുക്ക് കടയിലേക്ക് കയറാം, വിശേഷങ്ങൾ പറയാം. വണക്കം, വണക്കം. എല്ലാവിധ ഓണാശംസകളും. അപ്പൊ നമ്മുടെ കടയുടെ പ്രത്യേകത ഓണത്തിനെ സംബന്ധിച്ച് എല്ലാ ഐറ്റം ഏതായിട്ട് എടുത്താലും അതിന് മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കും. നല്ല നല്ല ഓഫറുണ്ട്, കോമ്പി ഓഫറുകളുണ്ട്, ഓഫറുകൾ കൊടുക്കും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആൾക്കാരെയും കൂടെ വന്നാൽ നമ്മള് അതിനകത്ത് ഒന്നും വെറുതെ വിടില്ല, ഒരു പായസം മതി കാശിനും കൊടുത്തു. അടിപൊളി. അപ്പൊ ഇവിടെ വരുന്നവർക്കും ഇവിടുത്തെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ദൃശ്യ ടിവിയുടെ പേരിലും മാവേലി തമ്പുരാന്റെ പേരിലും ഓണാശംസകൾ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ആ മാവേലി തമ്പുരാൻ തൊടുപുഴയിലെ പ്രയാണം തുടരുകയാണ്. മാർവൽ മാട്രസിന്റെ ഇതേ ഔട്ട്ലെറ്റിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഓണാശംസകൾ.
അപ്പോ ദൃശ്യ ടിവിയുടെയും മാവിൽ തമ്പുരന്റെയും എല്ലാവിധ ഓണാശംസകൾ. പേരെങ്ങനെയാ? അനുപ. അനുപ. ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ മാർവൽമ ഡ്രസ്സിന്റെ സംഭവം? അല്ല, ആദ്യം ഈ കേരളത്തിലെ തന്നെ നേരിട്ട് കമ്പനി തന്നെ നേരിട്ട് ചെയ്യുന്ന ഷോറൂം, അതുകൊണ്ട് MRP പകുതി വിലക്കാണ് അല്ലേ കൊടുക്കുന്നത്. പിന്നെ പില്ലോ ഫ്രീ ഉണ്ട്, ഗ്യാരണ്ടി ഉള്ള ബെഡാണ്. പിന്നെ ഇപ്പൊ ഓണം ഓഫറായിട്ട് ബെഡ്ഷീറ്റ് പില്ലോ ഒക്കെ എല്ലാ ബെഡിനും ഉണ്ട്. കേരളത്തിൽ പല സ്ഥലത്തുണ്ടല്ലോ കമ്പനി. കമ്പനിയുടെ എല്ലാ സ്ഥലത്തും എല്ലാം കമ്പനി നേരിട്ട് നടത്തുന്ന. അപ്പോ കമ്പനി നേരിട്ട് തന്നെ നടത്തുന്നോണ്ട് ആൾക്കാർക്ക്, ഉപഭോക്താക്കൾക്ക് വൻ വില കുറവിലാണ് ബെഡൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഹാപ്പി ഓണം, എല്ലാവിധ ഓണാശംസകളും. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ആ, ഇത് മേടിക്കാമെന്നാണോ? ആ, മേടിച്ചോ? മേടിച്ചു. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങാം. സെറ്റപ്പ് ആവാം. ആ, ഓക്കെ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ദൃശ്യ ടി വി ഓണവണ്ടി മാവേലി തമ്പുരാൻ എഴുന്നള്ളുന്ന ഇപ്പോൾ തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസ്, അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഓണക്കോടി നമ്മുടെ തൊടുപുഴ മഹാറാണിയുടെ അകത്തേക്ക് കയറാം. എങ്ങനെയാണ് ആൾക്കാർ വന്നിട്ടുള്ളത്? ഓണത്തിരക്കൊക്കെ ഉണ്ടോ? ഓണവിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് ചോദിക്കാം. വരൂ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ആ, ദൃശ്യ ടി വിയുടെയും മാവേലി തമ്പുരാൻ്റെയും എല്ലാവിധ ഓണാശംസ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. പേരെങ്ങനെയാണ്? അപ്പോൾ ആൾക്കാർ ഓണത്തിൻ്റെതായ തിരക്കും ബഹളങ്ങളൊക്കെയാണ്. അടിപൊളിയൊരു കച്ചവടം മുന്നോട്ട് പോട്ടെ. അപ്പോൾ ദൃശ്യ ടി വിയുടെയും മാവേലി തമ്പുരാൻ്റെയും ഒക്കെ എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. പേരെങ്ങനെയാണ്? എൻ്റെ പേര് മോഹൻ. മോഹൻലാൽ. അപ്പോൾ ഓണത്തിൻ്റെ കച്ചവടങ്ങൾ അങ്ങോട്ട് പൊടി കൂടിക്കിട്ട്. ഓണത്തിൻ്റെ കച്ചവടങ്ങൾ ഞങ്ങൾ അടിച്ചു വിളിച്ചോണ്ടിരിക്കും, അടിച്ചു വിളിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് കൊറോണയ്ക്ക് ആയിരുന്നു, ഒന്ന് രണ്ട് വർഷമൊക്കെ ആയിട്ട് കൊറോണയും പ്രശ്നമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് പുറത്തിറങ്ങി ആഘോഷിക്കാമല്ലോ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ടാലും നമുക്കത് അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാത്തതുകൊണ്ട് ഓണം കൊറോണ വിഷയമില്ല, അടിച്ചു പൊളിയാവട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ മഹാറാണിയുടെ ഉടമസ്ഥർക്കും അവിടുത്തെ ജീവനക്കാർക്കും എല്ലാവർക്കും. മാവേലി തമ്പുരാൻ്റെയും ദൃശ്യ ടി വിയുടെയും എല്ലാ ഓണാശംസകളും. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ആ, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. എന്നാ പേരെന്നാ? രമ്യ. ആ, അപ്പോൾ കച്ചവടങ്ങളൊക്കെ നന്നായി നടക്കട്ടെ, നമ്മൾ ശല്യം ചെയ്യുന്നില്ല. എല്ലാവിധ ഓണാശംസകളും. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഡ്രസ് എടുക്കാൻ വന്നാണോ? ഹാപ്പി ഓണം. ഏത് സ്കൂളാ? ആ, ഏത് ക്ലാസ്സിലാ? ആണോ? ആ, നിന്റെ പേരെന്നാ? ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അത് വിഷമം പോലെ. നിന്റെ പേരെങ്ങനെയാടാ? ആണോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഏത് സ്കൂളിലാ? അഞ്ചിലായോ? ആ, ഉറപ്പായില്ലേ? എനിക്കൊരു സംശയം പോലെ. നീ ഓണം എന്നൊക്കെ കേട്ടല്ലേ? ആ, മാവേലിന്ന് കേട്ടിട്ടുണ്ടോ? ആ, അപ്പൊ മാവേലിയാണ്. അപ്പൊ ഹാപ്പി ഓണം. ഓണൊക്കെ അടിച്ചു വിളിക്ക. സൂപ്പറാവാ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഓണായിട്ട് പർച്ചേസിങ് ഇറങ്ങിയതാണോ? എന്റെ പേരെന്നാ? ഷിബി അല്ലേ. അപ്പോ ഓണത്തിന്റെ സംഭവങ്ങളൊക്കെ അടിച്ചു വിളിക്ക. ഓക്കെ, ഓക്കെ, ഓക്കെ. ഓണാശംസകൾ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. പേരൊക്കെ എങ്ങനെയാണ്? അക്ഷര. അക്ഷര. അവിടെ പറയാൻ വേണ്ടിയുള്ള ആളിവിടെ പറഞ്ഞോ? ശില്പ. ശില്പ. ഹാപ്പി ഓണം. എന്നാ പേര്? ആ, ഡ്രസ് എടുക്കാൻ വന്നാണോ? ആ, നിന്നെ കണ്ടപ്പോൾ സാധനമൊക്കെ എത്തിയ പോലെ ഉണ്ടല്ലോ, അടിപൊളിയാണോ? ഹാപ്പി ഓണം, ഹാപ്പി ഓണം. പേരെങ്ങനെയാണ്? ഹാപ്പി ഓണം. ആ പേരൊന്ന് പറഞ്ഞേക്കും. അതെ, ദൃശ്യ ടി വിയുടെയും മാവേലി തമ്പുരാൻ്റെയും ഒക്കെ എല്ലാ ആശംസകളും. ഹാപ്പി ഓണം. ജോലി നടക്കട്ടെ. ഹാപ്പി ഓണം. പേരെങ്ങനെയാണ്? ആ, ഡ്രസ് എടുക്കാൻ വന്നായിരിക്കും അല്ലേ. അപ്പോൾ ഓണം കടിച്ചു വിളിക്കട്ടോ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. പേരെങ്ങനെയായിരുന്നു? ജോസ്ന. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. പേരെങ്ങനെയായിരുന്നു?
എല്ലാവർക്കും ഹാപ്പി ഓണം. പേര് ദീപ്തി. ഇത് പിടിക്കില്ല, പേടിക്കില്ല. ദീപ്തി. റഷീദ. റഷീദ. ആ അപ്പോൾ എല്ലാവരും കച്ചവടമൊക്കെ അടിച്ചു പൊളിച്ച് വരുന്നവർക്കൊക്കെ എല്ലാവർക്കും നന്നായിട്ട് സേവനം നമ്മൾ കൊടുക്കുക. ഇപ്രാവശ്യം ഒന്ന് രണ്ട് വർഷമായിട്ട് നമുക്ക് കൊറോണയൊക്കെ ആയിട്ട് പ്രശ്നമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ച് ഇത്തവണ ഓണാഘോഷിക്കാം. ആ സെയിൽസ് എക്സിക്യൂട്ടീവ്. പേരെന്നാ? സന്ദീപ്. സന്ദീപ്. ആ പേരെന്ന് പറഞ്ഞേ? മായ. ആ ഹാപ്പി ഓണം. ആ പേരെങ്ങനെയാണ്? അവിടെ ആനി. ആ അപ്പൊ എല്ലാവിധ കൃഷ്യാ ടിവിയുടെയും ബാവേലി തമ്പുരാന്റെയും ഓണാശംസകൾ. ദശരുക്കം വന്നാണോ? സ്റ്റാഫാണോ? ഈ അഴികാടൊക്കെ മറച്ചു വെച്ചിട്ട് ഞാൻ കാണുന്നില്ലല്ലോ. ഹാപ്പി ഓണോ? ഹാപ്പി ഓണോ? ആ ഈ പൊക്കത്ത് നിന്ന് കഷ്ടപ്പെടുന്ന സെയിൽസ് സ്റ്റാഫിന് മാവേലിയുടെ എല്ലാവിധ ആശംസകളും. പേരെങ്ങനെയാ? അലീഷയ്ക്ക് ഹാപ്പി ഓണം. സരിത. ആ സരിതയ്ക്കും ഹാപ്പി ഓണം. ഇനി ഇവിടെ ആരെ പറയാത്തുണ്ടോ? ഇവിടെ നേരത്തെ ചോദിച്ചപ്പോൾ. ആ ആ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആ ഇത് എടുക്കാൻ വന്നിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സിനും ഹാപ്പി ഓണം. പേരെങ്ങനെ പറഞ്ഞു? ആശ്രിയ. ആശ്രിയ മരിയ ജിംലെറ്റ്. ആണോ? ഏത് ക്ലാസ്സിലാ? അഞ്ചില്. ആൻഡ്രിയ. ആൻഡ്രിയ. ബിറ്റോ. ബിറ്റോ. എല്ലാവർക്കും ദൃശ്യ ഹാപ്പി ഓണം. ദൃശ്യ ടിവിയുടെയും പാവേലി തമ്പുരാന്റെയും ഓണാശംസകൾ. മോള് പേരെന്നാ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആ അതെല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി. അപ്പൊ ഹാപ്പി ഓണം. എന്റെ പേര്? ഹാപ്പി ഓണം. ജനീഷ്. എന്നാ പരിപാടി? ഇവിടെ സെയിൽസിലാ. സെയിൽസിലാണ്. ഇതൊക്കെ ഇവിടെ എന്നൊക്കെ ഉള്ള? ഇവിടെ ഹാർഡ്വെയർ ഐറ്റംസോ പ്ലാസ്റ്റിക് വളം എല്ലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. തൊടുപുഴ. തൊടുപുഴ. അവിടെ വന്നാൽ കിട്ടും. ആ എല്ലാ സാധനം കിട്ടും. നല്ല സാധനം കിട്ടും. അപ്പൊ എല്ലാവർക്കും നമുക്ക് കുറച്ച് കൊറോണ ഒക്കെ ആയിട്ട് രണ്ടു വർഷമായിട്ട് മടുപ്പില്ലായിരുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ ഇച്ചിരി മഴ നിൽക്കുന്നുണ്ട്. എന്നാലും മഴയൊക്കെ മാറി നമുക്ക് അടിപൊളിയാക്കാന്ന് വിചാരിക്കും. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവർക്കും ദൃശ്യ ടിവിയുടെയും മാവേലി തമ്പുരാന്റെയും ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആ ദൃശ്യ ടിവിയുടെയും മാവേലി തമ്പുരാന്റെയും എല്ലാവിധ ഓണാശംസകളും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആ ദൃശ്യ ടിവിയുടെയും അതുപോലെ തന്നെ മാവേലി തമ്പുരാന്റെ എല്ലാവിധ ഓണാശംസകൾ. പേരെങ്ങനെയായിരുന്നു? പേരെങ്ങനെയാ? പേര് ശരൺ. ശരൺ. ഇത് ഇവിടെ എസ് എൻ മൊബൈൽസ് ബസ് സ്റ്റാൻഡ്. ഇത് പ്രൈവറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. എല്ലാ സാധനം. എല്ലാ സെറ്റപ്പ്. നമ്മള് പാലയെന്ന് പറഞ്ഞു. പാല. പാല. ആ പിന്നെ ഇന്ന് രാവിലോട്ട് ഗംഭീര മഴയല്ല. അപ്പൊ നമുക്ക് കൊറോണയൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം മഴ കുറച്ചൊന്ന് മാറി നമുക്ക് അടിപൊളിയായിട്ട് ഓണാഘോഷിക്കാം. അടിപൊളിയാക്കാം. ആ അടിപൊളിയാക്കാം. ഹാപ്പി ഓണം. പേര് ഒന്ന് പറഞ്ഞു. ബിപിൻ. ബിപിൻ. ആ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ എല്ലാവർക്കും മാവേലി തമ്പുരാന്റെയും ദൃശ്യ ടിവിയുടെയും ഓണാശംസകൾ. ഹാപ്പി ഓണം. ആ ഓക്കെ ഓക്കെ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പേരെങ്ങനെയാ? പേരെങ്ങനെയാ? അജീഷ്. എന്നാ പരിപാടി? വണ്ടി ഓടി. വണ്ടി ഓടിക്കുന്ന അജീഷിന് എല്ലാവിധ ആശംസകളും. മാവേലിയുടെ ദൃശ്യ ടിവിയുടെയും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. മഴയൊക്കെ ആയിട്ട് ഇച്ചിരി മടുപ്പാണല്ലേ? ആ ഓട്ടമൊന്നുമില്ല. ഇപ്പൊ മഴയല്ലേ. ഓണമായിട്ടും മഴ വന്നു കഴിഞ്ഞാൽ എല്ലാ കാലത്തെ പോലെ പൊട്ടി പോലീസാവും. അല്ലെങ്കിൽ ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് നമുക്ക് ഓണം കൊറോണയും എല്ലാം ഇല്ല. ഇപ്പൊ ഇപ്രാവശ്യം ഓണം ശരിക്കും കൂടാന്ന് ഓർത്തിരിക്കുവാളിയാന്നു. ഞാൻ എല്ലാം ശരിയാവുന്നു വിചാരിക്കാം. ശരിയാവും. ശരിയാവട്ടെ. നമുക്ക് എല്ലാവിധ ആശംസ. പേരെങ്ങനെയായിരുന്നു? കെ രാജു. ആ ഓക്കെ ഓക്കെ. കെ കെ രാജു ചേട്ടന് എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം. മാവേലി തമ്പുരാൻ തൊടുപുഴയിലെ ലാജോയ കിഡ്സില. ഹാപ്പി ഓണം. പേര് ബിപിൻ ജോണി. ബിപിൻ ജോണി. എന്തെല്ലാം വേണം നമുക്കുള്ള? നമ്മുടെ കിഡ്സിന്റെ ഷോപ്പാണ്. കിഡ്സിന്റെ എല്ലാം നമുക്കുണ്ട്. നമ്മുടെ ഏറ്റവും നമ്മുടെ കിഡ്സിന്റെ ഓണ കളക്ഷൻ പുതിയതുണ്ട്. എല്ലാം ഉള്ളതാണ് നമുക്ക്. അപ്പോ ദൃശ്യ ടിവിയുടെയും അതുപോലെ തന്നെ മാവേലി തമ്പുരാന്റെയും
എല്ലാവിധ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. സെയിം ടു യു ടു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ മഴയൊന്നൊക്കെ അല്പം മാറി, ഇപ്പോൾ വൈകിട്ട് എല്ലാവരും ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുക. ഓണത്തിൻ്റെ തിരക്കല്ലേ.